ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമഖ്ദാരിഹിൽ അലീം. ഷഅബാൻ അതിപവിത്രമായിട്ടുള്ളൊരു മാസമാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ മാസം എന്ന് പറഞ്ഞ് മദ്ഹ് പറഞ്ഞിട്ടുള്ള മാസമാണ് ഷഅബാൻ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു കാര്യത്തിനും വലിയ മഹത്വം ഉണ്ടെന്ന് നമുക്കറിയാം. ഉദാഹരണത്തിന് മദീനത്തുൽ മുനവ്വറ, നമുക്ക് മദീന മുനവ്വറയെ ഒരുപാട് ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ്? നമുക്ക് മദീന മുനവ്വറ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയാണ് എന്ന കാരണത്താൽ. അതേപോലെ തന്നെ റബീഉൽ മാസത്തെ നമ്മൾ വലിയ ഇഷ്ടത്തോടെയാണ് നമ്മൾ സ്വീകരിക്കാറുള്ളത്. കാരണം എന്താണ്? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച മാസമാണ് റബീഉൽ എന്ന കാരണത്താൽ. അതുപോലെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഏതൊരു കാര്യത്തെയും നമ്മൾ സ്നേഹിക്കാറുണ്ട്, ബഹുമാനിക്കാറുണ്ട്. അതേപോലെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ മാസം എന്ന് വിശേഷിപ്പിച്ച ഷഅബാനിനെ നമ്മൾ സ്നേഹിക്കുകയും സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഷഅബാനിൻ്റെ മഹത്വത്തെ പറഞ്ഞുകൊണ്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഷഅബാൻ എൻ്റെ മാസമാണ്, അതിൻ്റെ മഹത്വം പരിഗണിച്ചവൻ, എൻ്റെ കാര്യങ്ങളെ മഹത്വപ്പെടുത്തിയവനായി, അന്ത്യനാളിൽ ഞാൻ അവന് മുൻഗാമിയും നിക്ഷേപവുമായിരിക്കും. എത്ര രസകരമായിട്ടാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരുന്നത്, ഷഅബാൻ എൻ്റെ മാസമാണ്, അതിൻ്റെ മഹത്വം പരിഗണിച്ചവൻ, എൻ്റെ കാര്യങ്ങളെ മഹത്വപ്പെടുത്തിയവനായി. നമുക്കറിയാം, പ്രണയഭാചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബഹുമാനിക്കുക, സ്നേഹിക്കുക എന്നുള്ളത് അത് പ്രണയഭാചനത്തിനോടുള്ള സ്നേഹമാണ്. നമ്മൾ മദീനയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്. മദീനയിൽ പോകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോൾ, മദീന മുനവ്വറയിൽ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത്? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടാണ്, തങ്ങളെ സിയാറത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, തങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം പ്രണയഭാചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബഹുമാനിക്കുക, സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രണയഭാചനത്തിനോടുള്ള സ്നേഹമാണ്, അവിടുത്തോടുള്ള ബഹുമാനമാണ്. ആ കാര്യത്തിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അത് എൻ്റെ മാസമാണ്, ഏത്? ഷഅബാൻ. ആ മാസത്തിൻ്റെ മഹത്വം പരിഗണിച്ചവൻ, എൻ്റെ കാര്യങ്ങളെ മഹത്വപ്പെടുത്തിയവനായി. അപ്പോൾ ഒരാൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസത്തെ ആദരിച്ചാൽ അവനിക്ക് ലഭ്യമാവുന്ന പാരത്രികമായിട്ടുള്ള സൗഭാഗ്യങ്ങളാണ് എന്തെല്ലാം? ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരലോകത്ത് നമ്മെ സ്വീകരിക്കാനുണ്ടാവും എന്നുള്ളതും, ഒരു നിക്ഷേപം പോലെ നമ്മൾ ഷഅബാനിനെ ബഹുമാനിച്ചത് അത് ആഖിറത്തിൽ നമുക്ക് ഗുണം ചെയ്യും എന്നുള്ളതൊക്കെ ഷഅബാനിൻ്റെ മഹത്വങ്ങളിൽ പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അതേസമയം തന്നെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഷഅബാനിനെ കുറിച്ചിട്ട് മഹത്തായിട്ടുള്ളൊരു കാര്യം പറയണ്ടായി, നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തങ്ങൾ പറയണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ, പല ആളുകളും ഷഅബാനിനെ ഷഅബാനിനെ വേണ്ടത്ര പരിഗണിക്കുന്നില്ല എന്നുള്ള കാര്യം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയാം, ആദ്യകാലം മുതൽ തന്നെ അറബികൾക്ക് റജബ് വളരെ പരിശുദ്ധമായിട്ടുള്ള മാസമാണ്. റജബിൻ്റെ മഹത്വം ആദ്യകാലം മുതലേ പ്രസിദ്ധമാണ്. അതേപോലെ തന്നെ റമദാനിൻ്റെ മഹത്വം എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ രണ്ട് മാസങ്ങൾക്കിടയിലുള്ള ഷഅബാനിനെ പലരും വേണ്ടത്ര പരിഗണിക്കാതെ പോവാറുണ്ട്. അപ്പോൾ അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ട്. ഒരിക്കൽ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, തങ്ങളെ അങ്ങ് ഷഅബാൻ മാസത്തിൽ നോമ്പെടുക്കുന്നത് പോലെ മറ്റൊരു മാസത്തിലും നോമ്പെടുക്കുന്നത് ഞങ്ങൾ കാണുന്നില്ലല്ലോ. അപ്പോൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു എന്നറിയോ, റജബിനും റമദാനിനും ഇടയിൽ ജനങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന മാസമാണിത്. റമദാനിനും റജബിനും ഇടയിൽ ജനങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന മാസമാണിത്. അതിൽ മനുഷ്യരുടെ നന്മകൾ അല്ലാഹു സുബ്ഹാനഹു തആലയിലേക്ക് ഉയർത്തപ്പെടുന്നു. അതിനാൽ നോമ്പുകാരനായിരിക്കും എൻ്റെ അമലുകൾ ഉയർത്തപ്പെടാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അവിടെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, റജബിനും റമദാനിനും ഇടയിൽ ജനങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു മാസമാണ് ഷഅബാൻ എന്നുള്ളത്. അപ്പം അവിടെ നിന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്, എന്ത്? നിങ്ങൾ ഷഅബാനിനെ ശ്രദ്ധിക്കാതെ പോകരുത്, ഷഅബാനിനെ നിങ്ങൾ വേണ്ട രൂപത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കണം. രണ്ടാമത് അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടുള്ളൊരു കാര്യം എന്താണ്? ഈ ഒരു ഹദീസിലൂടെ ജനങ്ങളുടെ സുഹൃതങ്ങൾ, നന്മകൾ അള്ളാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നൊരു മാസം കൂടിയാണ് ഷഅബാൻ എന്നുള്ളതും ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ഒരു ഹദീസിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
ഷഅബാനിൽ ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മാസമാണ് ഷഅബാൻ എന്നറിയപ്പെടുന്നത് തന്നെ അതിൻ്റെ ഏറ്റവും വലിയ മഹത്താണ്. ഷഅബാനിൽ ഒരുപാട് കാര്യങ്ങൾ, ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഷഅബാനിൽ സംഭവിക്കുകയുണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്വലാത്തിൻ്റെ ആയത്ത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണം എന്ന് അള്ളാഹു കൽപ്പിച്ചു കൊണ്ടിട്ടുള്ള ഇന്നല്ലാഹു വമലായികതുഹു യുസ്വല്ലൂന അലൻ നബിയ യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലു അലൈഹി വസല്ലമു തസ്ലീമ എന്ന ആയത്ത് ഇറങ്ങുന്നത് ഷഅബാനിലാണ്. അതേപോലെ തന്നെ ഷഅബാനിലായിരുന്നു ചന്ദ്രൻ പിളർന്ന സംഭവം പിന്നെ നടന്നിട്ടുള്ളത്. അതേപോലെ തന്നെയാണ് ഷഅബാനിലായിരുന്നു ഖിബ്ല മാറ്റം നടന്നിട്ടുണ്ടായിരുന്നത്. ഖിബ്ല മാറ്റമൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വളരെയധികം ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് കഅബയിലേക്ക് ഖിബ്ല മാറ്റണം എന്നുള്ള കാര്യം അല്ലേ. അപ്പോൾ അതൊക്കെ അനുവദിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ആയത്ത് ഇറക്കിയത് പിന്നെ ഷഅബാൻ മാസത്തിലായിരുന്നു. ആ ആയത്തൊക്കെ അടുത്ത് എന്ത് രസമാണ്, തങ്ങളോടുള്ള പ്രണയം അല്ലേ, അങ്ങ് ഉദ്ദേശിക്കുന്ന അങ്ങക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭാഗത്തേക്ക് അങ്ങ് എന്ത് ചെയ്തോളൂ, അത് അങ്ങ് കിബിലായിട്ട് തിരഞ്ഞെടുത്തോളൂ, അത് നമ്മൾ അനുവദിച്ച് തന്നിരിക്കുന്നു. അങ്ങയുടെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്ര പ്രണയത്തോടു കൂടിയാണ് പറയുന്നത്. അങ്ങനെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുള്ള മാസം കൂടിയാണ് ഷഅബാൻ. അതിലേറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം തീർച്ചയായിട്ടും സ്വലാത്തിൻ്റെ ആയത്ത് ഇറങ്ങി എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മഹത്തുക്കൾ ഷഅബാനിന് എന്ത് പറയാറുണ്ട്, ഷഅബാൻ എന്താണ് സ്വലാത്തിൻ്റെ മാസമാണെന്ന് പറയാറുണ്ട്. സ്വലാത്തിൻ്റെ ആയത്ത് ഇറങ്ങിയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഷഅബാൻ മാസത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സ്വലാത്ത് അധികരിപ്പിക്കാൻ വേണ്ടിയിട്ട് മഹത്തുക്കൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഷഅബാനിന് മറ്റൊരു പേര് കൂടിയുണ്ട്, അതെന്താണെന്ന് വെച്ചാൽ ഷഅബാൻ ഷഫാഅത്തിൻ്റെ മാസമാണെന്ന് മഹത്വക്കൾ പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരാൾ ഷഅബാനിൽ സ്വലാത്ത് അധികരിപ്പിച്ച് കഴിഞ്ഞാൽ അവനക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഷഅബാൻ ഷഫാഅത്തിൻ്റെ മാസമാണ്. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറഞ്ഞൊരു കാര്യം കാണാം കിതാബുകളിലൊക്കെ, ഷഅബാനിൽ നിങ്ങളെന്ത് ചെയ്യണം, എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരിൽ നിങ്ങളെന്ത് ചെയ്യണം, സ്വലാത്ത് അധികരിപ്പിക്കണം എന്നൊക്കെ അവിടുന്ന് പറഞ്ഞതായിട്ട് തന്നെ നമുക്ക് കാണാവുന്നതാണ്. അങ്ങനെ ഷഅബാന് സ്വലാത്ത് അധികരിപ്പിക്കേണ്ട മാസമാണെന്ന് നമ്മളോട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഷഅബാനിൽ സ്വലാത്ത് അധികരിപ്പിച്ചു കഴിഞ്ഞാൽ എന്തെല്ലാമാണ് സംഭവിക്കുന്നത്, ഒന്ന് നമ്മൾ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാസത്തെ ആദരിച്ചവരായി അല്ലേ. നമ്മൾ ഷഅബാനിൽ സ്വലാത്ത് അധികരിപ്പിക്കുകയാണെങ്കിൽ പിന്നെ അതേപോലെ തന്നെ നമ്മൾ സ്വലാത്ത് അധികരിപ്പിച്ച കാരണത്താൽ, ഷഅബാനിൽ സ്വലാത്ത് അധികരിപ്പിച്ച കാരണത്താൽ നമ്മൾക്ക് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷഫാഅത്ത് ലഭിക്കുകയും ചെയ്യും. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വതആലൻ്റെ ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന നമ്മൾ അനുസരിച്ചവരായി തീരുകയും ചെയ്യും. ഷഅബാനിൽ സ്വലാത്ത് അധികരിപ്പിക്കണം എന്നുള്ള കൽപ്പന നമ്മൾ സ്വീകരിച്ചവരായി തീരുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഷഅബാനിൽ ഏറ്റവും പ്രധാനമായി ചെയ്യേണ്ട കാര്യം ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് അധികരിപ്പിക്കുക എന്നുള്ളതാണ്. ഒരുപാട് സ്വലാത്ത് ചൊല്ലുക, ഏറ്റവും ചുരുങ്ങിയത് ഷഅബാനിൽ നമ്മൾ 100,000 സ്വലാത്തെങ്കിലും ചൊല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക ഇൻഷാല്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല അതിനേക്കാളൊരു തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് നൽകട്ടെ. ഷഅബാനിനെ നമ്മൾ ബഹുമാനിക്കുക, സ്നേഹിക്കുക, ആദരിക്കുക, അത് ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹവും ബഹുമാനവും ആദരവുമാണെന്ന് നമ്മൾ മനസ്സിലാക്കുക ഇൻഷാല്ലാ. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അതിയായ പ്രേമവും ബഹുമാനവും ആദരവും ഒക്കെ നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ പ്രേമിക്കുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് കാണുന്ന ഉണർവിലും സ്വപ്നത്തിലൊക്കെ ഒരുപാട് കാണാൻ ഉള്ള ഒരു ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് എല്ലാവർക്കും നൽകട്ടെ. ഹബീബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള പ്രണയം ഓരോ നിമിഷവും നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല കൂട്ടി നൽകട്ടെ. ആമീൻ ആമീൻ ബിജാഹി നബീൽ അമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.